കാസിയോ F91 എന്ന മോഡൽ എന്തുകൊണ്ടാണ് ഇത്രയും പോപ്പുലർ ആയത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഐ ബട്ടണിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റിംഗ്സ് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയാണ് ടൈം സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. F91 എന്ന മോഡലിലെ ടൈം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇതിലൂടെ ഉള്ളത് മൂന്ന് ബട്ടണുകളാണ് ഈ വാച്ചിനുള്ളത്. ലെഫ്റ്റ് സൈഡിൽ രണ്ട് ബട്ടനും റൈറ്റ് സൈഡിൽ ഒരു ബട്ടനും. അപ്പോൾ നമുക്കിപ്പോൾ ഇരിക്കുന്നത് ടൈം മോഡിലാണ് ഇരിക്കുന്നത്. അതിന് ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോഡ് ഫംഗ്ഷനിൽ ജസ്റ്റ് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇത് അലാറത്തിലേക്കാണ് പോകുന്നത്. വീണ്ടും ഒന്ന് അലാറം സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് സ്റ്റോപ്പ് വാച്ചിലേക്കാണ്, ST എന്ന് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടി പ്രസ് ചെയ്യുമ്പോൾ പോകുന്നത് ടൈം സെറ്റിങ്ങിലേക്കാണ്. ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കാണിക്കുന്നത് സെക്കൻഡുകളാണ്. ഈ സെക്കൻഡിൽ നിന്ന് നമുക്കിനി മിനിറ്റിലേക്ക് പോകണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ടുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് ഹവറിലേക്ക് പോകും. ഹവർ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലുള്ള ഈ ബട്ടണിലാണ് പ്രസ് ചെയ്യുന്നത്. ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് താഴേക്ക് നമുക്ക് ഹവർ മാറ്റിവെക്കാം. അതിനുശേഷം അവർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മിനിറ്റിലേക്കാണ് പോകുന്നത്. മിനിറ്റും നമുക്ക് വീണ്ടും ലെഫ്റ്റ് സൈഡിൽ മുകളിലുള്ള ആ ബട്ടൺ പ്രസ് ചെയ്യുന്നതിനാണ് മിനിറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മിനിറ്റ് നമ്മൾ ഇവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് മിനിറ്റ് മുകളിലേക്കും താഴേക്കും അഡ്ജസ്റ്റ് ചെയ്യാം. വീണ്ടും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ മുകളിലുള്ള ആ ഒരു ബട്ടണിൽ വീണ്ടും പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഈ കാണിക്കുന്നത് മന്താണ്. മന്ത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, 12, 1, 2. അതിനുശേഷം നമ്മൾ വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ ഈ കാണിക്കുന്നത് ഡേറ്റ് ആണ്. ഈ ഡേറ്റ് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്യുന്നത് മുകളിലേക്കും താഴേക്കും ആക്കുന്നത് അല്ലെങ്കിൽ കൂട്ടിയും കുറയ്ക്കൊക്കെ ചെയ്യുന്നത് റൈറ്റ് സൈഡിലെ താഴത്തെയുള്ള സിംഗിൾ ബട്ടണിലാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊണ്ടുവരുന്നത് വീണ്ടും ലെഫ്റ്റ് സൈഡിൽ മുകളിലുള്ള ഈ ബട്ടണിലാണ്. ഇവിടെ നമുക്ക് ഡേ അഡ്ജസ്റ്റ് ചെയ്യാം, അതായത് സൺഡേ മൺഡേ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമ്മൾ ഒന്നുകൂടി പ്രസ് ചെയ്യുന്നു. ഒന്നുകൂടി പ്രസ് ചെയ്താൽ വീണ്ടും പഴയ സമയത്തിലേക്ക് വന്ന് നിൽക്കുന്നതാണ്. ശേഷം ജസ്റ്റ് മോഡ് ബട്ടൺ പ്രസ് ചെയ്താൽ ടൈം സെറ്റാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അലാറം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീണ്ടും ഈ മോഡ് ബട്ടണിൽ തന്നെ പ്രസ് ചെയ്യുന്നു. ഇതിലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്, പ്രസ് ചെയ്യുന്നതിന് അല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അലാറം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മൾ അലാറം ഇത് ഓൺ ഓഫാണ്. ഇവിടെ ഒരു ചെറിയൊരു ഇത് വന്നിട്ടില്ല, ഇതൊരു സൗണ്ടാണ്. അതായത് എല്ലാ മണിക്കൂറിലും അലാറം അടിക്കും, അതാണ് കാണിക്കുന്നത്. മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന അലാറം അടിക്കും, അതാണ് അവിടെ കാണിക്കുന്നത്. ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അലാറത്തിൻ്റെ ഒരു ബെല്ലിൻ്റെ ഐക്കൺ വരും. ഇത് അലാറം ഓണാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ നമുക്ക് അലാറം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പ്രസ് ചെയ്യുക, അതായത് മുകളിലെ ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടൈം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഓരോന്നും മുകളിലോട്ട് താഴോട്ടും ആക്കിക്കൊണ്ടുവരാം. ശേഷം വീണ്ടും നമ്മൾ മോഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. സോറി, വീണ്ടും നമ്മൾ മുകളിലത്തെ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും മിനിറ്റിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ അത് സെറ്റാക്കുന്നു. അപ്പോൾ 3 മണിക്ക് അലാറം വെച്ചിട്ടുണ്ട്. 3 മണിക്ക് അലാറം അടിക്കുന്നതാണ്. പിന്നീടുള്ളത് സ്റ്റോപ്പ് വാച്ചാണ്. സ്റ്റോപ്പ് വാച്ച് എന്നൊരു പ്രസ് ചെയ്തത് ഇപ്പോൾ അലാറം 3 മണിക്കാണ്. സ്റ്റോപ്പ് വാച്ച് ചെയ്താൽ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതും ഒരേ ബട്ടണിൽ തന്നെയാണ്. റൈറ്റിലെ താഴത്തെ ബട്ടണിൽ തന്നെയാണ് സ്റ്റോപ്പ് വാച്ച്. സ്റ്റോപ്പും സ്റ്റാർട്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ്. ഇത് റീസെറ്റ് ചെയ്യുന്നത് മുകളിലുള്ള ബട്ടണിലാണ്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ റീസെറ്റ് ചെയ്യുക. നമ്മളിതിനകത്തൊരു ഇലുമിനേഷൻ ലൈറ്റ് ഉണ്ട്. രാത്രി കാലങ്ങളിൽ ടൈം അറിയുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇരുട്ടുള്ള സമയത്താണെങ്കിലും നമുക്കിത് ടൈം എത്രയാണെന്ന് വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാം. അത്രയ്ക്ക് പവറുള്ളൊരു ലൈറ്റാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വ്യത്യസ്തമായ വാച്ചുമായി കാണും വരേക്കും. ഗുഡ് ബൈ.